സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോടൊപ്പം അപർണ അഭിജിത്താണ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഞാനൊരു ഹെയർ കളർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഹെയർ കളർ ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ല, അപ്പൊ അതൊന്ന് ആ ഒരു പ്രൊസീജിയർ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടുമായിരിക്കും. കാരണം ഞാനിപ്പോ കുറെ ദിവസമായി ഹെയർ കളർ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ എന്താ പറയാ, മുന്നേ ഞാൻ അവരെ അടുത്ത് പോയി അവരെ അടുത്ത് കണ്ട് ഇങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടേനും. ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് വടകര ആകൃതിയിലാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ചിലപ്പം ഒരു ഡിസൈനർ സ്റ്റുഡിയോ ആണ്, കൂട്ടത്തില് ജെന്റ്സിന്റെ ലേഡീസിന്റെ സലൂണും ഉണ്ട് അവിടെ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണ് അവിടെ പോകുന്നത്. അപ്പൊ മുന്നേ ഞാൻ പോയിട്ടുണ്ട്, അത് മോന്റെ ഹെയറൊക്കെ കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ജെന്റ്സിന്റെ സലൂണിൽ പോയിട്ടുണ്ട്. അപ്പൊ ലേഡീസിന്റെ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് പോയിട്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് അതും കൂടെ കാണാം. ഞാൻ ഇതുവരെ തീരുമാനിച്ചെങ്കിൽ ഏതാണ് ചെയ്യുന്നത് അത് ഞാൻ വെച്ച് ഹൈലൈറ്റ് ചെയ്താലോ എന്നാണ് വിചാരിച്ചത്. പിന്നെ വേറെ എന്തോ ഒരു ഇത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ എനിക്കത് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഇനിയിപ്പോ അവിടെ പോയതിന് ശേഷം നമുക്ക് എന്തൊക്കെയാന്നൊക്കെ ഒന്ന് നോക്കാം. എന്തായാലും കുറെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് ചെറിയ രീതിയിൽ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. കുറെ ദിവസമായി ഇത് ഒന്ന് ഹെയർ കളർ ചെയ്യണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ദിവസമല്ല കുറെ കാലമായി ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ മുന്നേ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കാണേ. ഇപ്പൊ വടകരയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ആകൃതി എന്ന് പറയുന്നത് ഒരു ഡിസൈനർ സ്റ്റുഡിയോയും കൂടിയാണല്ലോ. നമുക്കിപ്പോ സലൂണിലേക്കാണ് പോകേണ്ടത്, പക്ഷെ സലൂണിലേക്ക് കയറുന്നതിന് മുന്നേ ഒരുപാട് ഡിസൈനർ ഡ്രസ്സുകൾ ഇങ്ങനെ അവര് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ അത് കാണുന്ന സമയത്ത് എന്തായാലും ഒന്ന് നോക്കി പോവല്ലോ. അപ്പം നല്ല പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ, വർക്ക്സ് ഒക്കെ അവര് ചെയ്തിരിക്കുന്ന വർക്ക്സ്, ഹാൻഡ് വർക്ക്സ് ഒക്കെ നല്ല പെർഫെക്ഷൻ ഉള്ള നല്ല വർക്കുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പം പോകുന്നത് സലൂണിലേക്കാണല്ലോ, അപ്പൊ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഹെയർ കളർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് നമുക്ക് ഏത് ഹെയർ കളറാണോ ചെയ്യേണ്ടത്, അതുപോലെ നമുക്ക് ഏത് രീതിയിലുള്ളതാണ് ചെയ്യേണ്ടത്, നമുക്ക് കുറെ ഹൈലൈറ്റ് ചെയ്യാം, പിന്നെ ഒന്ന് ഓംബ്രേ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഹെയറിൽ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു കൺസൾട്ടേഷൻ ടൈം എന്ന് പറയുന്നത്. അതിൽ നമ്മളെ ഇഷ്ടങ്ങളും അതുപോലെ അവര് തരുന്ന ആ ഒരു സജഷൻസും അവരുടെ ഒരു ഒപ്പീനിയനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ചേർത്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കും സെലക്ട് ചെയ്യാനായിട്ട് പോവാ. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ബ്രൗൺ കളറാണ്, 13 ആണ് നമ്പർ വരുന്നത്. അപ്പൊ നമ്മുടെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അവർക്കൊന്നൊരു ട്രയൽ നോക്കാനുണ്ട്. ഒരു 15 മിനിറ്റ്സ് ഞാനിപ്പോൾ ചൂസ് ചെയ്ത കളർ ഉണ്ട്, അതെന്റെ ഹെയറിൽ അവർ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം വാഷ് ചെയ്ത് കളയും. ട്രയലൊക്കെ നോക്കിക്കഴിഞ്ഞ് ഈ കാണുന്നതാണ് കേട്ടോ എന്റെ ഹെയറിൽ ചെയ്യാനായിട്ട് പോകുന്ന കളർ. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഞാനൊരു ഡബിൾ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് കളർ ചെയ്യണോ വേണ്ടെന്നൊക്കെ, പക്ഷേ ഇത് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്തായാലും ചെയ്യാമെന്ന് തന്നെയായി. ഫുൾ അങ്ങനെ കളറോ വേണ്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് എൻ്റെ ഒരു ഇഷ്ടമനുസരിച്ചിട്ടും അതുപോലെ എൻ്റെ ഹെയറിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലും അവരൊരു എന്താ ഫസ്റ്റ് സ്ട്രീക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. മെയിനായിട്ട് ഇങ്ങനെ ക്രൗൺ ഏരിയയിൽ, പക്ഷെ ക്രൗൺ ഏരിയ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുറച്ച് ഒരു എന്റെ ഹെയറിൽ ചേരുന്ന രീതിയിൽ ഫോർ സ്ട്രീക്ക് ആയിട്ട് അങ്ങനെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഹെയർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഹെയർ കട്ടോ ഒക്കെ ചെയ്യുന്നതിന്റെ ആ ഒരു ബേസിക് പ്രൊസീജിയർ ആയിട്ടുള്ള നമ്മുടെ ഹെയർ വാഷ് ചെയ്യണം. ഇപ്പൊ ഹെയർ കളർ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ഹെയറിൽ തീരെ എണ്ണയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള ഹെയറിലെ ഹെയർ കളർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഹെയർ വാഷ് ചെയ്യുക, പിന്നെ ബ്ലോ ഡ്രൈ ചെയ്യുക. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്റെ ഹെയറിന് ഇങ്ങനെ എന്താ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാണ്. ഞാനിപ്പോ ഫോർ സ്ട്രീക്ക് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെയറിനെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തെടുക്കാണ്. നെക്സ്റ്റ് നമുക്ക് കളറിങ് ചെയ്യുക. അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് അവര് കളറിങ് ചെയ്യുന്നത്. കളറിങ്ങിന് വേണ്ടിയിട്ട് അവർ മിക്സ് ചെയ്യുന്ന ഒരു ക്രീമൊക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു റേഷ്യോ ഒക്കെ കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഡാമേജ് ആകും.
അല്ലെങ്കിൽ ഇതൊരു കെമിക്കൽ ഒരു പ്രോസസ് ആണ് ഇതിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് അത്ര നല്ലതൊന്നും അല്ല. പറ്റുകയാണെങ്കിൽ ചെയ്യേണ്ടിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല, ഇഷ്ടമൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അത് ചെയ്യണമെന്നുള്ള ഒരു ഇത് വരുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു സൊല്യൂഷൻ നോക്കി കണ്ടുപിടിച്ച് ചെയ്യണം കേട്ടോ. കാരണം ആ റേഷ്യോയിലൊക്കെയുള്ള ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മളെ ഹെയറിനെ നല്ലോണം ബാധിക്കും, ഭയങ്കര പ്രശ്നമാണ് ഹെയറിന്. അതുകൊണ്ട് പറ്റുന്നതും നല്ലൊരു സലൂണ് നോക്കി പോവാട്ടോ. ഫസ്റ്റ് റീകവറി ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു 20 to 30 minutes വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 20 minutes കഴിയുമ്പോൾ അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 30 minutes ആയി. ഇനിയിപ്പം ഹെയറിലുള്ള ആ ക്രീം വാഷ് ചെയ്ത് കളയണം. അതിനുശേഷം ബ്ലോ ഡ്രൈ ചെയ്തെടുക്കണം. പിന്നെ നന്നായിട്ടൊന്ന് ഹെയറിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഹെയർ കളറിങ്ങിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. എന്താ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും ചെയ്യണോ വേണ്ടോ എന്നല്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതുപോലെ ഇവിടുത്തെ ഈ ഒരു സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. ഭയങ്കര നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി വെക്കും. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഹെയറിന് ചേരുന്ന രീതിയിലുള്ള ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഞാൻ ഷൂട്ടിങ്ങും നമ്മൾ എന്താ പറയുക ക്യാമറയിൽ ഒക്കെ അവർ തന്നെയാണ് കേട്ടോ ചെയ്തു തന്നത്. അപ്പൊ എന്റെ മുടിയിൽ കവർ ചെയ്തിട്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ ചെറിയ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പറ്റുവാണെങ്കിൽ ചെയ്യാണ്ടിരിക്കുക, അതാണ് നല്ലത്. കാരണം ഹെയറിനെന്തായാലും അതുമാത്രം നല്ലതല്ല, പക്ഷെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു സലൂണിൽ പോയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.